ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഞാൻ ഇവിടെ 1.5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ്, അതും 1 സ്പൂൺ, നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ടിരിക്കുന്നത്, അതും 1 സ്പൂൺ ചിക്കൻ മസാല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്, 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ അതിലേക്കൊരു ചെറുനാരങ്ങ, ചെറുനാരങ്ങൻ്റെ 1/2 പീസാണ് എടുത്തിരിക്കുന്നത്, അത് അതിലേക്ക് ഇതാക്കി പിന്നെ നല്ലോണം കൈയിട്ട് കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കൻ ഇടുക, ചിക്കൻ നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ മല്ലിയിലും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടുക. പിന്നെ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക, നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം, അധികം അങ്ങോട്ട് മുരിഞ്ഞു പോവരുത്. പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമുക്ക് കടായി റോസ്റ്റ് ആക്കുകയാണേ. പിന്നെ അതിലേക്ക് ഉള്ളി ഇടുക, ഉള്ളി ഇട്ട് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി ചേർക്കുക, ഞാൻ 3 തക്കാളിയാണ് ചേർത്തിരുന്നത്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് പച്ചമുളകും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ കൂടി ഇട്ടുകൊണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലി, മല്ലിയിലും കറിവേപ്പിലയൊക്കെ കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഒഴിക്കുന്നത് 1 സ്പൂൺ സോയാ സോസാണ്, പിന്നെ ചില്ലി സോസും, 1 സ്പൂൺ ചില്ലി സോസും. എന്നിട്ട് നന്നായി ഇളക്കിയിട്ടേക്ക് ചിക്കൻ ഇടുക, ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് സോസാണ്, ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും. അങ്ങനെ നമ്മൾ ചിക്കൻ കടായി റെഡി ആയിരിക്കും.